മിസാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് ഒരുമിച്ച് നമ്മുടെ വീട്ടിൽ വിരുന്ന് വരുമ്പം യാതൊരു ടെൻഷനും ഇല്ലാണ്ട് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വെൽക്കം ഡ്രിങ്ക് ആണ് ഇന്നത്തെ നമ്മുടെ വിഭവം മുംബൈ ഫാമിലി വീട്ടിൽ വിരുന്ന് വന്നപ്പോൾ ഞാൻ കൊടുത്ത ഡ്രിങ്ക് ഇതാണ് ഇതുണ്ടാക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കസ്റ്റാർഡ് ആവശ്യമില്ല വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കാം അപ്പോൾ അതിനായി ഒരു കട്ടിയുള്ള പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് കപ്പ് കൊടുക്കാം ഇനി അരക്കപ്പ് വെള്ളത്തിലേക്ക് കാൽ കപ്പ് പാൽപ്പൊടിയും കാൽ കപ്പ് കോൺഫ്ലോറും ഇട്ട് കൊടുക്കാം പാൽപ്പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ വാനില സെൻസും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വാനില സെൻസ് കയ്യിലില്ലെങ്കിൽ അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്താലും മതി നമ്മൾ നേരത്തെ എടുത്ത് വച്ച പാലിലേക്ക് ആ മിക്സ് ഒന്ന് അരിച്ചൊഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുറുക്കി തുടങ്ങാം ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറുകി തുടങ്ങുമ്പം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാം എന്നിട്ട് നന്നായിട്ട് തിളക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറുന്നവരെ ഇടക്കിടക്കൊന്ന് ഇളക്കാം നന്നായിട്ട് ചൂടാറുമ്പം ഫ്രിഡ്ജിലേക്ക് ഇത് എടുത്ത് വയ്ക്കാം ഫ്രിഡ്ജിൽ ഇത് ഒരാഴ്ചയിൽ കൂടുതൽ കേടാവാതിരുന്നോളും നോമ്പുകാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചോ പാലൊഴിച്ചോ ലൂസാക്കാവുന്നതാണ് അപ്പോൾ അതാ ഇതിൽ നിന്ന് അല്പം എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് പാലോ നല്ല തണുത്ത വെള്ളമോ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് ഐസും ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ടിട്ട് ഒന്നും കൂടി ഇത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം അപ്പോൾ അതാ ഞാൻ ഇത് കുറച്ച് തിക്കായിട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് വേണ്ടത്ര വെള്ളവും പാലും ഒഴിച്ചിട്ട് ലൂസാക്കാവുന്നതാണ് നമ്മൾ മഞ്ഞൾ ചേർത്തുകൊണ്ട് വീഡിയോ കാണുന്നതിനേക്കാളും നല്ല കളറാണ് കേട്ടോ നമ്മുടെ ജ്യൂസിന് അല്പം പോലും മഞ്ഞൾ ടേസ്റ്റും ഇല്ല കേട്ടോ ഇതിന് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുതിർത്ത കുറച്ച് കസേഴ്സ് ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ആപ്പിളും കുറച്ച് മാതളവും ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കണം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണം താങ്ക്